മഞ്ജു വാര്യരെ പോലെ മലയാള സിനിമ ആഘോഷിച്ച ഒരു തിരിച്ചുവരവാണ് നടി നവ്യ നായരുടേത്. മഞ്ജു വാര്യരുടെ അത്ര ആഘോഷമൊന്നും ഈ തിരിച്ചുവരവിൽ ഇല്ലായിരുന്നുവെങ്കിലും മലയാളികൾക്ക് സന്തോഷമാണ് നവ്യ നായർ എന്ന നടിയെ തിരിച്ചു കിട്ടിയതിൽ. വളരെയേറെ കാലങ്ങളായി തന്നെ വിമർശനങ്ങൾ ഇടയിൽപ്പെട്ട് നിൽക്കുകയാണ് നവ്യ നായർ. എന്തു തൊട്ടാലും വിമർശനമാണ്. ദാമ്പത്യ ജീവിതമായാലും പിന്നീട് ഒരു വ്യക്തിയുടെ പേരിലായാലും നവ്യ നായർ കുറച്ചധികം നാളുകളായി പൊല്ലാപ്പിലാണ്. അതിന് പിന്നാലെ വസ്ത്രം ധരിക്കുമ്പോൾ പോലും നവ്യ നായരുടെ പേരിൽ ഇപ്പോൾ വിമർശനവുമായി മലയാളി പ്രേക്ഷകർ എത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സ്വന്തം അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് കൂടി മറുപടി നൽകിയിരിക്കുകയാണ്. അച്ഛന്റെ പിറന്നാൾ മറന്നതല്ല, ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ കാരണവും ഇതെല്ലാം അറേഞ്ച് ചെയ്യാനും ഒക്കെ താമസിച്ചതാണെന്ന് നവ്യ തന്നെ വെളിപ്പെടുത്തുന്നു. നവ്യയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അതിഗംഭീരമായ സർപ്രൈസ് ആണ് ഇപ്പോൾ അച്ഛന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അവസാനം കെട്ടിപ്പിടിച്ച് കുറേയധികം നേരം ഉമ്മ വെച്ചുകൊണ്ട് തന്നെ നിന്നു. അമ്മയും നവ്യയുടെ മകനും നവ്യയുടെ അച്ഛനും നവ്യയുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും തന്നെ ഇതിനെ പങ്കെടുത്തു. കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയും നവ്യ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. മാതംഗി ഫെസ്റ്റ് ഉള്ളതുകൊണ്ടുള്ള തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ പിറന്നാള് ഇന്നത്തേക്ക് മാറ്റിയത്. മാതംഗി എന്ന് പറയുന്ന സ്കൂളാണ് ഇപ്പോൾ നവ്യ പുതുതായി തുടങ്ങിയ നൃത്ത വിദ്യാലയം. മാതംഗി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ തുടങ്ങിയ വിദ്യാലയത്തിന്റെ ഫെസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും. അതിന്റെ ദൃശ്യങ്ങളും അതിന്റെ വിശേഷങ്ങളും നവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തിരക്കിലായി പോയതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന തന്റെ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാത്തതെന്നും അതിന്റെ വിഷമമൊക്കെ തീർത്ത് ഇതാ ഇന്ന് തകർപ്പനായി ആഘോഷിച്ചിരിക്കുകയാണെന്നും തനിക്ക് എല്ലാ പിന്തുണയും നൽകിയ അച്ഛന് വേണ്ടി ഇതല്ലെങ്കിലും താൻ ചെയ്യേണ്ടേ എന്നും നവ്യ ചോദിക്കുന്നു. മലയാളികൾക്ക് ഒട്ടും പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്തൊരു നടിയാണ് നവ്യയും നവ്യയുടെ അമ്മയും അച്ഛനും. പണ്ട് കാലങ്ങളിൽ നവ്യ സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ അമ്മയും അച്ഛനും തന്നെ കൂടെ വരുമായിരുന്നു. സെറ്റുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു നവ്യയുടെ അച്ഛനും അമ്മയും. അതുകൊണ്ട് അവിടെ അഭിനയിക്കുന്നവർക്ക് പോലും നവ്യയുടെ അച്ഛനും അമ്മയും വളരെ സുപരിചിതരാണ്. ഷൂട്ടിന് ഇപ്പോൾ കുഞ്ഞുകുട്ടികൾ വരെ ഒറ്റയ്ക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടാണ് പോയിരുന്നതെന്ന് ഒരിക്കൽ നവ്യ നായർ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. വിവാഹശേഷം സിനിമയിൽ നിന്നും താരം വിട്ടുനിന്നെങ്കിലും ഇപ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ പരിപാടികളിലും സജീവമായി നിൽക്കുകയാണ് താരം. വിവാഹത്തിന് ശേഷവും പഴയ പ്രൗഢിയോടെ ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് നവ്യ നായർ. സിനിമ, മോഡലിംഗ്, റിയാലിറ്റി ഷോ, മെന്റർ തുടങ്ങി നവ്യ വളരെയധികം തിരക്കിലാണ്. ഒരു തിരക്കേറിയ മലയാളത്തിലെ പ്രശസ്തമായ നടി എന്ന് തന്നെ നവ്യ ഇപ്പോൾ വിശേഷിപ്പിക്കാൻ തക്കം നവ്യ വളർന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. മിനിസ്ക്രീനിലാകട്ടെ പ്രശസ്തമായ റിയാലിറ്റി ഷോകളിലൊക്കെ തന്നെ എത്തുന്നുണ്ട്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന കിടിലം എന്ന ടിവി പ്രോഗ്രാമിലൂടെയാണ് ഇപ്പോൾ നവ്യ കൂടുതലും എത്തുന്നത്. നവ്യയും റിമി ടോമിയും മുകേഷും ജഡ്ജായി എത്തുന്ന ഈ ഷോ പാർവതിയാണ് അവതാരികയെ എത്തുന്നത്. വളരെയധികം വ്യത്യസ്തമായ കഴിവുകളുള്ളവർ ഇവിടെ എത്തി കിടിലം വാങ്ങിക്കൊണ്ട് പോവുകയും നവ്യമായി ട്രോളുകൾ നിറയുകയൊക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് പണ്ട് മുതലേ തന്നെ ട്രോളുകളിൽ കയറുക എന്നൊരു പ്രത്യേകത നവ്യയ്ക്കുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. കലോത്സവ വേദിയിൽ നിന്ന് തുടങ്ങിയതാണ് നവ്യ ഈ പരിപാടി എന്നും ആളുകൾ കളിയാക്കി ഇതിനുശേഷം പറയാറുണ്ട്. സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.